Hello friends, welcome to Bikes Up. Now, in this video, we will talk about alloy wheels.
രണ്ടിങ്ങനെ വെച്ച് ഒട്ടിക്കും. ഒട്ടിച്ചിട്ട് നല്ല രീതിക്ക് സാൻഡ് പേപ്പർ ഇട്ട് വരച്ച് കഴിഞ്ഞാൽ ടയറിൻ്റെ ആ ഒരു രീതിയിൽ കിട്ടും. പിന്നെ ആ ഗ്രിപ്പ് കൊടുക്കാനായിട്ട് ബ്ലേഡ് വെച്ച് തന്നെ ആ ഗ്രിപ്പിൻ്റെ ഷേപ്പ് കട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ടയറിൻ്റെ പണി ഏകദേശം സെറ്റായിട്ടുണ്ട്. ഒട്ടിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും സംഭവം. ഇനി ഇതിൽ ഗ്രിപ്പ് ആഡ് ചെയ്യണം. ഗ്രിപ്പ് ആഡ് ചെയ്യാനായിട്ട് ഇതുപോലെ തന്നെ പെൻസിൽ ഞാനിപ്പോൾ ഏകദേശം ഒരേ അളവിൽ വരച്ച് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്രിപ്പ് ആഡ് ചെയ്യുക. ഇത് സിമ്പിളായിട്ടുള്ള ഗ്രിപ്പാണത്. ഇത് രണ്ടിലും ഇങ്ങനെ വരച്ചിട്ട് ഈ വരച്ചേക്കണ ഭാഗത്തുനിന്ന് ബ്ലേഡ് ഇനി കട്ട് ചെയ്തെടുക്കും. പിന്നെ അത് കഴിഞ്ഞാൽ ബ്ലാക്ക് അടിക്കും. പിന്നെ ഇത് ഈ ഒരു ഭാഗത്ത് സിൽവർ അടിക്കും. അപ്പോൾ നമ്മുടെ ടയറിൻ്റെ പണി കഴിഞ്ഞ് ഇതുപോലെയാണ് ഗ്രിപ്പ് കൊടുക്കണം. ബ്ലേഡിനെ ചെത്തിയെടുത്തേക്കാണ്. ഇനി ഇത് കളർ കൊടുക്കണം, ബ്ലാക്ക് കളർ. അപ്പോൾ ബ്ലാക്ക് കളർ കൊടുക്കാനായിട്ട് നമ്മൾ അതേ ഫാബ്രിക് പെയിൻ്റാണ്. പിന്നെ അതുപോലെ തന്നെ ഉള്ളിൽ അതിൻ്റെ അലോയിൻ്റെ സ്ഥലത്ത് സിൽവർ കൊടുക്കണം. അവിടെ അതേ ഫാബ്രിക് പെയിൻറ്റിൻ്റെ തന്നെ സിൽവറിൻ്റെ പൗഡറാണ്. നമ്മുടെ വെയിൽ സെറ്റായി. ഇത് കളർ അടിച്ചെടുത്തേക്കാണ് ഇങ്ങനെ ഫാബ്രിക് പെയിൻ്റ് കൊടുത്ത്. അപ്പോൾ ഒരു ടയറിൻ്റെ ആ ഒരു ഷേപ്പ് വന്ന്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന ആ ലോയ് സെറ്റപ്പില്ലേ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു തിക്നെസ്സിൽ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മിങ്ങനെ റൗണ്ട് ചെയ്ത് വെച്ച് കൊടുത്തേക്കണം. ഇങ്ങനെ വെച്ച് 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 അത് റൗണ്ട് ചെയ്ത് എടുത്തേക്കണം. അപ്പോൾ ആ ഒരു റിമ്മിൻ്റെ ഒരു സെറ്റപ്പും കിട്ടും. പിന്നെ ചെയ്തേക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് റൗണ്ട് പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു പേപ്പർ. അതെന്തിനാന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ആ ഡ്രം ബ്രേക്കിനുള്ള സെറ്റപ്പിനൊക്കെ വേണ്ടിയാണ് ആ ഒരു റൗണ്ടാക്കി എടുത്തണത്. അപ്പോൾ എല്ലാ പെയിൻറ്റിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഒരു ലുക്കിലാണ് ടയർ ഇട്ടണം. ബ്ലാക്ക് ടയർ മേടിച്ച് ഉള്ളിലാണെങ്കിൽ നമ്മൾ സിൽവർ പെയിൻറ്റ് കൊടുത്ത് ആ ഒരു അലോയ് ടച്ച് ഇടാൻ വേണ്ടി. അപ്പോൾ ഇതായിരിക്കും എൻ്റെ ലുക്ക് വന്നത്. പിന്നെ ഇതിലിപ്പോൾ ഞാൻ ചെയ്യണ മിനിയേച്ചറൊന്നും ടയർ റൊട്ടേറ്റിംഗ് അല്ല, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഹോൾ കൊടുക്കാത്ത. ഇപ്പോൾ ഹോൾ നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് ആ ടയർ വരക്കുമ്പോൾ തന്നെ നമുക്കൊരു ഹോൾ കിട്ടും. കോമ്പസിലാണ് വരക്കണം, ആ സെൻറ്റർ പോയിൻ്റ് കിട്ടും. അവിടെ ജസ്റ്റ് ഒരു ഹോളാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള ടയർ ആക്കി എടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ ചെയ്യണമെന്നിലും ഹോൾ വെച്ച് ചെയ്യാനുള്ള, അതുകൊണ്ടാണ് ഞാൻ ഇതിലും ഹോൾ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു മീച്ചറായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.